നമസ്കാരം. മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ബുറേവി ചുഴലിക്കാറ്റ് ഇന്ന് വൈകുന്നേരത്തോടെ ശ്രീലങ്കൻ തീരത്ത്. ചുഴലിക്കാറ്റ് കേരള തീരത്തേക്ക് എത്തില്ല എന്നാണ് സൂചന. സംസ്ഥാനത്തും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇന്നും നാളെയും സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിച്ചേക്കും. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, എങ്ങനെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരമുള്ള വിവരങ്ങൾ? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയത് 11-ാമത്തെ ബുള്ളറ്റിൻ ആണ്. അതുപ്രകാരം ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് ഏകദേശം 330 കിലോമീറ്റർ അകലെയാണ് ബുറേവി. കന്യാകുമാരിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 740 കിലോമീറ്റർ അകലെയും കഴിഞ്ഞ 12 മണിക്കൂറായി ഏകദേശം മണിക്കൂറിൽ 11 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബുറേവി. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് ഇതിന്റെ ചുഴറ്റന്റെ വേഗത ഏകദേശം 75 മുതൽ 85 കിലോമീറ്റർ വരെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ഏകദേശം ഇന്ന് വൈകിട്ടോടുകൂടി ശ്രീലങ്കൻ തീരത്ത് പ്രവേശിക്കും. മറ്റന്നാൾ പുലർച്ചെയോടെ കന്യാകുമാരി പാമ്പൻ തീരത്ത് ചുഴലിക്കാറ്റ് പ്രവേശിക്കും. നിലവിലെ സൂചന പ്രകാരം കേരളത്തിൽ നേരിട്ട് ബുറേവി പ്രവേശിക്കില്ല എന്നാണ് സൂചനകൾ നൽകുന്നത്. പക്ഷെ അന്തിമ സൂചന ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും കേരളത്തിൽ ശക്തമായ മഴ ഇന്നു മുതൽ തുടങ്ങും എന്നാണ് മുന്നറിയിപ്പ്. പുലർച്ചെ 4 മണിക്ക് പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് പ്രകാരമാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, വയനാട്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. രഞ്ജിനി. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രവചനാതീതമായ രീതിയിലാണ് ബുറേവി ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരത്തേക്ക് അടുക്കുന്നത്. ഗൾഫ് ഓഫ് മാന്നാർ, പശ്ചിമഘട്ട മലനിരകൾ എന്നിവയ്ക്ക് ഈ ചുഴലിക്കാറ്റിൽ നിർണായക പങ്കുണ്ട്. ഗൾഫ് ഓഫ് മാന്നാറിൽ എത്തുമ്പോൾ ഒരുപക്ഷേ കാറ്റിന്റെ ശക്തി കൂടാം. എന്നാൽ പശ്ചിമഘട്ട മലനിരകൾ രക്ഷാകവചമായേക്കും. സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട്. ബുറേവി ചുഴലിക്കാറ്റിന്റെ 3 ഘടകങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. 1 ബുറേവി ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാത, 2 ബുറേവി ചുഴലിക്കാറ്റ് നമ്മളിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം, അത് മഴയാണെങ്കിലും കാറ്റാണെങ്കിലും, 3-ാമത്തെ ഘടകം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. രാവിലെ 8 മണിക്ക്, ഇന്ന് രാവിലെ 8 മണിക്ക് ബുറേവി ചുഴലിക്കാറ്റിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും ബുറേവി ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരത്തേക്ക് അടുക്കുന്നു, ശ്രീലങ്കൻ തീരം തൊടുന്നു. അതിനുശേഷം അതേ ദിശയിൽ തന്നെയാണ് ബുറേവി ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപാത എന്ന് പറയുന്നത്. ഈ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്ന ഇവിടെ എത്തുമ്പോഴേക്കാണ് ഈ ചുഴലിക്കാറ്റിൻ്റെ ശക്തിയും അതിൻ്റെ പ്രത്യാഘാതവും കൂടുതലായി കേരളത്തിലും അതേപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഈ മേഖലകളിൽ, കന്യാകുമാരി, തിരുനെൽവേലി ഈ മേഖലകളിൽ, നാഗപട്ടണം എന്ന് പറയുന്ന ഈ മേഖലകളിലൊക്കെ അതിൻ്റെ പ്രത്യാഘാതം വ്യക്തമാക്കുക. ഇതാണ് ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപാത എന്ന് പറഞ്ഞത്. ഈ ചുഴലിക്കാറ്റ് ഇങ്ങനെ പോകുമ്പോൾ എന്ത് പ്രത്യാഘാതമാണ് കേരളത്തിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും ഉണ്ടാകുക എന്നുള്ളതാണ് ഈ വ്യക്തമാകുന്നത്. ഇന്ന് വൈകുന്നേരം 8 മണിയാണ് ഈ കാണുന്നത്. കേരളത്തിൽ ശക്തമായിട്ടുള്ള മഴ തുടങ്ങുന്നു. കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത അത് വ്യാഴാഴ്ച രാവിലെയാണ്. വ്യാഴാഴ്ചയാകുമ്പോഴേക്കും, വ്യാഴാഴ്ച രാവിലെ 7 മണിയാണ്, കേരളം മൊത്തമായിട്ട് തന്നെ കാർമേഘം നിറയുന്നു. കേരളം മൊത്തമായിട്ടെന്ന് പറയുമ്പോൾ തെക്കൻ കേരളം, ഈ കൊച്ചിയെല്ലാം നമ്മളിവിടെ കാണുന്നു, കുമളിയുണ്ട്, അതോടൊപ്പം തന്നെ കൊല്ലം, തിരുവനന്തപുരം, അത്രയും മേഖലയിലാണ് ശക്തമായിട്ടുള്ള മഴയുടെ സാധ്യത. അത് വ്യാഴാഴ്ച വൈകുന്നേരം 9 മണിയാകുമ്പോഴേക്കും ഒരു പക്ഷേ വടക്കൻ കേരളത്തിൽ കോഴിക്കോട് വരെയും അല്ലെങ്കിൽ കണ്ണൂർ വരെയും മഴ വന്നു കഴിഞ്ഞാൽ അക്കാര്യത്തിലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള മഴ ഈ ദിവസങ്ങളിൽ വ്യാഴാഴ്ച വൈകുന്നേരം വരെ ഉണ്ടാകും. വെള്ളിയാഴ്ചയും മഴ തുടരുമെന്ന് തന്നെയാണ് ഇത് ഈ കാലാവസ്ഥാ പ്രവചനം അനുസരിച്ചുള്ളത്. വെള്ളിയാഴ്ച ഉച്ച സമയമാണ് ഇതെന്ന് പറയുന്നത്. കേരളത്തിൽ നല്ല ശക്തമായിട്ടുള്ള മഴയ്ക്ക്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ട്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു മേഖല, പ്രത്യേകിച്ച് പശ്ചിമഘട്ടം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരിക്കും ഈ ചുഴലിക്കാറ്റിന് പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടം സാധാരണ ഏതാണ്ട് ഒരേ ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പശ്ചിമഘട്ടം കാറ്റിനെ തടയുകയാണെങ്കിൽ കേരളത്തിലേക്ക് ശക്തമായിട്ടുള്ള കാറ്റ് വരാനിടയില്ല. മറിച്ച് മഴ ഉണ്ടാകും, പക്ഷേ കാറ്റിനെ അത്ര പേടിക്കേണ്ടതില്ല. ഇനിയും കാറ്റ് അത് മുകളിലൂടെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ പശ്ചിമഘട്ടം കടന്ന് കേരളത്തിലേക്ക് വരാം. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രവചിക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള സാധ്യതയും. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കൃത്യമായി കിട്ടിയതിനാൽ തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് ആരും പോയിട്ടില്ല. പക്ഷേ ആശങ്കയിൽ തന്നെയാണ് തീരവാസികൾ. ഓഖി, അത്രത്തോളം വലിയ നഷ്ടമാണ് തിരുവനന്തപുരത്തെ തീരവാസികൾക്ക് നൽകിയത്. 3 മണിയാകുമ്പോഴാണ് പോയിരുന്നത്. പിന്നെ പിറ്റന്ന് രാവിലെയാണ് പണി കഴിഞ്ഞിട്ട് സാധാരണ വരുന്നത്. ഇപ്പമായി വന്നിട്ടില്ല. ഓഖി ചുഴലിക്കാട്ടിൽപ്പെട്ട് കാണാതായ
കിരണിന്റെ അമ്മയാണിത്. കാണാതാകുമ്പോൾ 18 വയസ്സായിരുന്നു കിരണിന് പ്രായം. ഓഖി സമയത്ത് അടിമലത്തുറയിൽ മാത്രം മത്സ്യബന്ധനത്തിന് പോയ 10 പേരുടെ മൃതദേഹം പോലും കണ്ടെത്താനായിട്ടില്ല. വീണ്ടും ഒരു ചുഴലിക്കാറ്റ് വരുമ്പോൾ ഭയം ഇവരെ വിട്ടുമാറിയിട്ടില്ല. പേടിയുണ്ട്, തീർച്ചയായിട്ടും പേടിയുണ്ട്. അന്ന് രാത്രിയിൽ ഭയങ്കരമായ തിരയും ഭയങ്കരമായ കാറ്റുമാണ്. ഞങ്ങൾ വള്ളം കരയ്ക്ക് ഓടി ഏകദേശം എത്തിയതിനു ശേഷമാണ് വലിയ കാറ്റ് എടുത്തത്. കാറ്റ് കൂടുതലെന്ന് വെച്ചാൽ കാറ്റിൻ്റെ കൂടെ മഴയും ഉണ്ടായിരുന്നു. അന്ന് പതിനേഴ് ശക്തമായ ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കരയ്ക്ക് ജോലിക്ക് പോകാത്തവരിരുന്ന് തന്നെ വീട്ടിലിരുന്ന് പേടിയുണ്ടായിരുന്നു. ഇത്തവണ കൃത്യമായ മുന്നറിയിപ്പ് ലഭിച്ചു. അതുകൊണ്ട് തന്നെ തീരത്ത് നിന്ന് ആരും മത്സ്യബന്ധനത്തിന് പോയിട്ടില്ല. കടലിപ്പം ശാന്തമായിട്ട് കിടക്കുകയാണ്. ഈ ശാന്തത നമുക്കൊരു വിശ്വാസമില്ലാത്ത സമ്പ്രദായമാണ്. ഈ ശാന്തത കൂടുന്ന ഇപ്പൊ പറയുന്ന ദിവസം കാറ്റുമായി കഴിഞ്ഞാൽ ഒരു പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. പള്ളിയിൽ നിന്ന് വിളിക്കാറുണ്ട്, ഫിഷറീസ് നിന്ന് വിളിച്ച് പറയാറുണ്ട്. അതിന് അതുകൊണ്ട് ഇപ്പോൾ ആരും പണിക്ക് വല്ലാതെ പോകുന്നില്ല. എല്ലാവരും ഇവിടെ തന്നെ മേളിൽ ഇരിക്കുക. അങ്ങനെ ഒരു മുന്നറിയിപ്പ് വരുന്നവരെ പണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളടുത്ത്. ഓരോ മുന്നറിയിപ്പും സൂക്ഷ്മതയോടെ കേൾക്കുകയാണ് തീരനിവാസികൾ. ആവശ്യമെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാനും തയ്യാറെടുത്തു കഴിഞ്ഞു. ഇനിയൊരു ദുരന്തം ഇവർക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. ഓഖി ചുഴലിക്കാറ്റിൻ്റെ ദുരന്ത ഓർമ്മകൾ ഇപ്പോഴും തീരവാസികളെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കയിലാണ് തിരുവനന്തപുരത്തെ തീരനിവാസികളെല്ലാം. എന്തായാലും നേരത്തെ തന്നെ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയതിനാൽ ആരും കടലിൽ പോയിട്ടില്ല എന്നുള്ള ആശ്വാസമുണ്ട്. ക്യാമറമാൻ പ്രവീൺ അസോസിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. വീണ്ടും വിവാദ നടപടിയുമായി പോലീസ് മേധാവി. സിംസിന്റെ മറവിൽ ഗാലക്സോൺ എന്ന കമ്പനിക്ക് പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കാൻ അനുമതി നൽകാൻ നീക്കം. സഹകരണ വകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി സഹകരണ രജിസ്ട്രാർക്ക് കത്തയച്ചു. വിഎസ് അനു ആണ് തിരുവനന്തപുരത്ത് നിന്നും ചേർന്ന. അനു എന്തായാലും വീണ്ടും വിവാദ പദ്ധതിയുമായി DGP എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ കൂടുതൽ സാഹചര്യവും വിശദാംശങ്ങൾ? രഞ്ജിനി, നേരത്തെ തന്നെ വലിയ വിവാദമായ ഒരു പദ്ധതിയായിരുന്നു ഗാലക്സോൺ എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിയുടെ ക്യാമറകൾ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, അതിനുശേഷം പോലീസിന്റെ നിരീക്ഷണം 24 മണിക്കൂറും ഈ സ്ഥാപനങ്ങൾ നൽകുക, ഇതായിരുന്നു പദ്ധതി. സിംസ് എന്ന് പറയുന്ന പേരിലായിരുന്നു ഈ പദ്ധതി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ മറ്റൊരു സ്വകാര്യ ഏജൻസിയുടെ മുഴുവൻ സമയം നിരീക്ഷണം നൽകുന്നത് എത്രമാത്രം സുരക്ഷിതമാണ് എന്നൊരു ആശങ്ക നേരത്തെ തന്നെ വന്നിരുന്നത്. മാത്രമല്ല, ഈ ഗാലക്സോൺ എന്ന് പറയുന്ന കമ്പനി പ്രവർത്തിക്കുന്നത് പോലീസ് ആസ്ഥാനത്താണ്. പുറത്തുനിന്നൊരു കമ്പനി എങ്ങനെയാണ് അതീവ സുരക്ഷാ മേഖലയായ പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്? മാത്രമല്ല, ഈ കമ്പനിയുടെ വിശ്വാസ സംബന്ധിച്ച് അല്ലെങ്കിൽ കമ്പനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ പോലീസുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് അത് നിയമസഭയിൽ വെച്ച സമയത്താണ് ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വന്നത്. അതോടുകൂടിയും ഇതിന്റെ പ്രവർത്തനം ഒരു മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. പക്ഷേ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം DGP ലോകം ബെഹ്റ സഹകരണ രജിസ്ട്രാർക്ക് ഒരു കത്ത് അയച്ചിരിക്കുന്നു. ഈ കത്ത് പ്രകാരം ക്യാമറകൾ, അതായത് ഈ സിംസ് പദ്ധതി പ്രകാരം സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലും ക്യാമറകൾ സ്ഥാപിക്കാനാണ് നീക്കം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഈ ഗാലക്സോൺ എന്ന കമ്പനി വലിയ രീതിയിൽ 15 കോടിയിലധികം രൂപയുള്ള ക്യാമറകൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ മറ്റ് സ്വകാര്യ ബാങ്കുകളിൽ ഈ ക്യാമറകൾ സ്ഥാപിക്കാത്ത സാഹചര്യത്തിൽ ഇതേ ക്യാമറകൾ സഹകരണ സംഘങ്ങളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് DGP ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത് ഈ ഗാലക്സോൺ എന്ന കമ്പനി സഹായിക്കാനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവാദമാണ് പോലീസിൽ ഇപ്പോൾ പുകയുന്നത്. VS അനുവാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും വിവാദ നടപടിയുമായി പോലീസ് മേധാവി രംഗത്തെത്തിയിരിക്കുന്നു. സിംസന്റെ മറവിൽ ഗാലക്സോൺ എന്ന കമ്പനിക്ക് പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കാൻ അനുമതി നൽകാനാണ് നീക്കം. സഹകരണ വകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി സഹകരണ രജിസ്ട്രാർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. KSFC വിജിലൻസ് റെയ്ഡുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നിന്നും പിന്നോട്ട് പോകാതെ മന്ത്രി തോമസ് ഐസക്. തെരഞ്ഞെടുപ്പിന് ശേഷം വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്ന് ധനമന്ത്രി പറഞ്ഞു. പ്രതികരണങ്ങൾ തെറ്റായ വ്യാഖ്യാനത്തിന് ഇടവച്ചുവെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയ്ക്ക് ശേഷമായിരുന്നു മന്ത്രിയുടെ മറുപടി. KSFE വിജിലൻസ് പരിശോധന സംബന്ധിച്ച പ്രസ്താവനകൾക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിമർശനത്തിന് പിന്നാലെയായിരുന്നു മന്ത്രി പ്രതികരിച്ചത്.
പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടിയിരുന്നുവെന്ന് അംഗീകരിച്ചുകൊണ്ട് നിലപാട് മയപ്പെടുത്തിയ ഐസക് തെരഞ്ഞെടുപ്പ് കാലം കഴിയുന്നതുവരെ മാത്രമാണിതെന്നും വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം വിഷയം വീണ്ടും പാർട്ടിയിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പാർട്ടിയുടെ പ്രസ്താവന എഴുതി തന്നതല്ലേ, അത് ഞാനായിട്ട് എന്തിനാ വ്യാഖ്യാനിക്കണേ? ഇനി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പാർട്ടി പറഞ്ഞോളാം, വേറെ പുറത്തൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വിജിലൻസ് റെയ്ഡ് സാധാരണമെന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി മറ്റു മന്ത്രിമാരടക്കം രംഗത്ത് വരുമ്പോഴും വിജിലൻസിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ തിരുത്തൽ വരുത്താൻ ഐസക് തയ്യാറായിട്ടില്ല. പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പുറം ഒരു കാര്യവും പറയാനില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ജാഗ്രതയോടെ മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിലും അതിനുശേഷം CPMൽ പുതിയ പൊട്ടിത്തെറികൾക്ക് KSFE വിജിലൻസ് വിവാദം വഴിവെക്കുമെന്ന ഉറപ്പാണ്. News18 ആലപ്പുഴ. വിജിലൻസ് റെയ്ഡിന്റെ ശരിതെറ്റുകളേക്കാൾ ഐസക്കിന്റെയും ആനത്തലവട്ട മാനത്തിന്റെയും പരസ്യ വിമർശനങ്ങളിലെ അപകടമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചകളുടെ ഫോക്കസ്. ഐസക്കിനെ തള്ളിപ്പറഞ്ഞുള്ള വാർത്താ സമ്മേളനത്തോടെ സെക്രട്ടേറിയറ്റിലെ ചർച്ചയുടെ അജണ്ട നിശ്ചയിച്ച് നൽകുകയായിരുന്നു പിണറായി. വിജിലൻസ് വാർത്ത ചോർത്തിയെന്ന ഐസക്കിന്റെ പരാതിയിലും അന്വേഷണമുണ്ടാകില്ല. KSFEയിലെ റെയ്ഡ് സംബന്ധിച്ച വാർത്തകളും അതിൽ ഐസക്കിന്റെ വൈകാരിക പ്രകടനവും വന്ന ആദ്യ മണിക്കൂറുകളിൽ കടുത്ത പ്രതിഷേധമാണ് CPMൽ വിജിലൻസിനെതിരെ ഉയർന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെ കഥ മാറി. വിജിലൻസ് ചെയ്തതിൽ തെറ്റൊന്നുമില്ലെന്ന് സ്ഥാപിച്ച മുഖ്യമന്ത്രി ഐസക്കിനെ തള്ളിപ്പറഞ്ഞ് സെക്രട്ടേറിയറ്റിലെ ചർച്ചയ്ക്ക് കളമൊരുക്കുകയായിരുന്നു. സർക്കാർ സ്ഥാപനത്തിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ റെയ്ഡ് നടത്തിയെന്ന ഐസക്കിന്റെ പ്രാഥമിക പരാതി പോലും സെക്രട്ടേറിയറ്റിൽ തള്ളിപ്പോയി. പകരം ഐസക്കും ആനത്തലവട്ടവും നടത്തിയ പരസ്യ പ്രതികരണത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളിലേക്ക് അജണ്ട വഴിമാറി. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ നീക്കത്തിന്റെ ലക്ഷ്യവും. വിമർശിക്കാനിടയായ സാഹചര്യം ഐസക് സെക്രട്ടേറിയറ്റിലും ആവർത്തിച്ചു. സർക്കാർ ധനകാര്യ സ്ഥാപനത്തിൽ പരിശോധന നടത്തുമ്പോൾ കാട്ടേണ്ട ജാഗ്രത വിജിലൻസിന് ഉണ്ടായില്ലെന്നാണ് പറഞ്ഞതെന്നും വിശദീകരിച്ചു. വിജിലൻസിന്റേതായി പുറത്തുവന്ന വാർത്തകളുടെ അപകടത്തെയാണ് വിമർശിച്ചതെന്ന് പറഞ്ഞ് ആനത്തലവട്ടവും തടിയൂരി. പിന്തുണ ലഭിക്കുമെന്ന് ഐസക് പ്രതീക്ഷിച്ച കോണുകളിൽ നിന്നുപോലും അതുണ്ടായില്ല. ഐസക്കിന്റെ നടപടി എടുത്തുചാട്ടമായിപ്പോയെന്നുള്ള നേതാക്കളുടെ വിലയിരുത്തലാണ് അതിനു കാരണം. വിജിലൻസ് വാർത്ത ചോർത്തിയെന്ന ഐസക്കിന്റെ പരാതിയിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ആ ആരോപണം ശരിയല്ലെന്നും മുഖ്യമന്ത്രി കരുതുന്നു. എന്നാൽ വിജിലൻസ് റിപ്പോർട്ട് ധനവകുപ്പ് അംഗീകരിക്കില്ല. ഇതിനുള്ള സ്വാതന്ത്ര്യം ഐസക്കിന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. വിവിയരുൺ, News18, തിരുവനന്തപുരം. ഇടത് സർക്കാരിനെതിരെ പഞ്ചായത്ത് തലത്തിൽ UDFിന്റെ കുറ്റവിചാരണ സദസ് ഇന്ന് വൈകിട്ട് 6 മുതൽ 7 വരെ നടക്കും. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും കുറ്റവിചാരണ സദസ് ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി രാജിവയ്ക്കുക, പ്രതിപക്ഷ നേതാവിനും MLA മാർക്കുമെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 5-ാം തീയതി വെർച്വൽ റാലികളും സംഘടിപ്പിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കെതിരായ ബാർക്കോഴ ആരോപണത്തിൽ അന്വേഷണം നടത്താനുള്ള സർക്കാർ തീരുമാനത്തെ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കാൻ UDF തീരുമാനം. വിജിലൻസ് അന്വേഷണത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് കോടതിയെ സമീപിക്കും. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം പ്രചാരണ വിഷയമായി മാറ്റാനും നീക്കമുണ്ട്. ജോസ് കെ മാണിക്കെതിരെയും ബിജു രമേശിന്റെ ആരോപണങ്ങളുണ്ട്. അതിൽ അന്വേഷണം പ്രഖ്യാപിക്കാതെ പ്രതിപക്ഷത്തെ നേതാക്കൾക്കെതിരെ മാത്രമുള്ള അന്വേഷണത്തിലെ രാഷ്ട്രീയമാകും തുറന്നുകാട്ടുക. കാർഷിക നിയമത്തിനെതിരെ ഡൽഹി ഹരിയാന അതിർത്തിയിൽ കർഷകർ നടത്തുന്ന സമരം 7-ാം ദിവസത്തിലേക്ക് കടന്നു. കർഷക സംഘടനാ നേതാക്കളുമായി കേന്ദ്ര സർക്കാർ ഇന്നലെ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. കേന്ദ്രം പാസാക്കിയ നിയമം പരിശോധിക്കാൻ കർഷക പ്രതിനിധികളെയും കാർഷിക രംഗത്തെ വിദഗ്ധരുടെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കാമെന്ന നിർദ്ദേശമാണ് കൃഷിമന്ത്രി നരേന്ദ്ര തോമറും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും മുന്നോട്ടുവച്ചത്. എന്നാൽ നിയമം പരിശോധിക്കലല്ല, പിൻവലിക്കുകയാണ് ആവശ്യമെന്ന് കർഷക നേതാക്കൾ നിലപാടെടുത്തു. കർഷകരുമായി കേന്ദ്രം നാളെ വീണ്ടും ചർച്ച നടത്തും. അതേസമയം സമരം കൂടുതൽ ശക്തമാക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനം വെല്ലുവിളിച്ച് മത്സര രംഗത്ത് വന്നവർക്കെതിരെയുള്ള മുസ്ലിം ലീഗ് നടപടി പേരിനും മാത്രം. നിർദ്ദേശം ലംഘിച്ച് മത്സരിച്ചവരെ പുറത്താക്കിയെന്ന് KP മജീദ് പ്രസ്താവന ഇറക്കിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് News18 അന്വേഷണത്തിൽ വ്യക്തമായി. 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന ചട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബാധകമാക്കണമെന്ന ആവശ്യവും ലീഗിൽ ഉയരുന്നുണ്ട്. 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമായി നടപ്പാക്കുന്നതിനെതിരെയും പാർട്ടിക്കുള്ളിൽ ചോദ്യമുയരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലാകാമെങ്കിൽ എന്തുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആയിക്കൂടെന്ന് ഇവർ ചോദിക്കുന്നു. ഈ ചോദ്യത്തിന് ശക്തി കൂടുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് നേതൃത്വത്തിലെ പല പ്രമുഖർക്കും മാറി നിൽക്കേണ്ടി വരും. കോഴിക്കോട് കുന്ദമംഗലം പഞ്ചായത്ത് കമ്മിറ്റി മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഒ ഹുസൈൻ 4-ാം തവണയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. വാർഡിലെ പ്രചാരണത്തിനിടെ ഹുസൈനെ കണ്ടു. തനിക്കെതിരെ പാർട്ടി നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഹുസൈൻ.
പ്രസിഡന്റ് ലീഗിന്റെ കുന്നമല പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് എനിക്ക് സ്ഥാനാർത്ഥിത്വം പാർട്ടി നേതൃത്വം 100% അംഗീകരിച്ചതാണ്. എനിക്ക് കോണിച്ചിത്രം തന്നു, ഞാൻ മത്സരിക്കുന്നു. കോണിച്ചിത്രം മത്സരിക്കുന്നത് മറ്റൊരു പ്രശ്നമില്ല. കൊടുവള്ളി മുനിസിപ്പൽ വൈസ് ചെയർമാൻ എ പി മജീദ് ഇത് 5ാം തവണയാണ് 1ാം ഡിവിഷനിൽ മത്സരിക്കുന്നത്. സ്വതന്ത്രനായി മത്സരിക്കുന്ന മജീദിനെതിരെ ഇവിടെ ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. പാർട്ടി തീരുമാനപ്രകാരമാണ് മത്സരിക്കുന്നതെന്ന് മജീദ്. ലീഗിന്റെ എല്ലാ കമ്മിറ്റികളും ഐക്യകണ്ഠനെ ഇവിടെ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ മത്സരിക്കുന്നത്. പെരുവയൽ പഞ്ചായത്തിൽ 4ാം തവണ മത്സരിക്കുന്ന പി കെ ഷർഫുദ്ദീനും പാർട്ടി നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പാർട്ടി പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഐക്യകണ്ഠനുള്ള തീരുമാനപ്രകാരം നിന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നേതൃതീരുമാനം ലംഘിച്ച് മത്സരരംഗത്ത് വന്നവരെല്ലാം ലീഗിന്റെ പ്രാദേശിക നേതാക്കളാണ്. പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം ശക്തമായപ്പോഴാണ് പുറത്താക്കാനുള്ള തീരുമാനമുണ്ടായത്. എന്നാൽ നടപടി പേരിലൊതുക്കി മുഖം രക്ഷിക്കാനാണ് ലീഗ് നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 ടേം മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന തീരുമാനം മുസ്ലിം ലീഗിൽ അസാധാരണമായ സാഹചര്യത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. നേതൃത്വത്തെ വെല്ലുവിളിച്ച് മത്സരരംഗത്തിറങ്ങിയവരെ പുറത്താക്കിയെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി കെ പി എ മജീദിന്റെ പ്രസ്താവന വന്നു. എന്നാൽ ഈ നടപടി താഴെത്തട്ടിൽ നടപ്പിലായോ? പി കെ കുഞ്ഞാലിക്കുട്ടി, എം കെ മുനീർ, പി കെ അബ്ദുറബ് തുടങ്ങി 12 ലീഗ് നേതാക്കൾ 3 ടേം കഴിഞ്ഞവരാണ്. 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന ആവശ്യം കെ എം ഷാജി ഉൾപ്പെടെയുള്ളവർ ഇതിനകം തന്നെ പരസ്യമായി ഉയർത്തിക്കഴിഞ്ഞു. തലമുറ മാറ്റമെന്ന യൂത്ത് ലീഗിന്റെ ഏറെക്കാലമായുള്ള ആവശ്യം പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ലീഗിലെ ആഭ്യന്തര രാഷ്ട്രീയം കലങ്ങിമറിയാനാണ് സാധ്യത. മുഹമ്മദ് ഷഹീദ്, News18, കോഴിക്കോട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവി തുടർച്ചയായി സംവരണം ചെയ്യുന്നത് ഒഴിവാക്കി പുനഃക്രമീകരണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സംസ്ഥാന സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ അപ്പീലുകളാണ് ഇന്ന് പരിഗണിക്കുക. വൈകിയ വേളയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടരുത് എന്നാണ് അപ്പീലിലെ ആവശ്യം. സിംഗിൾ ബെഞ്ചിന്റെ ഇടപെടൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഹർജികളിൽ കോടതി ഇടപെടുന്നതിനെ സുപ്രീംകോടതി പരിമിതികൾ പറഞ്ഞിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പീലിൽ പറയുന്നു. അധ്യക്ഷ പദവി തുടർച്ചയായി സംവരണം ചെയ്യുന്നതിനെതിരെ 20 ഹർജികളാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് News18.com. നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിലപാട് ഇന്ന് വിചാരണ കോടതിയെ അറിയിക്കും. പുതിയ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതുവരെ വിചാരണ നിർത്തിവെക്കണമെന്ന അന്വേഷണ സംഘം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിചാരണ നടപടികൾ ഇന്ന് പുനരാരംഭിക്കാനാണ് കോടതി നീക്കം. വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇരയായ നടിയും പ്രോസിക്യൂഷനും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഹർജി തള്ളിയതിനെ തുടർന്നാണ് പ്രോസിക്യൂട്ടർ രാജിവെച്ചത്. അതേസമയം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പരാതിക്കാരനായ വിപിൻലാലിന്റെ രഹസ്യമൊഴി ബേക്കൽ പോലീസ് രേഖപ്പെടുത്തും. കേസിൽ കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ മുൻ ഓഫീസ് സെക്രട്ടറി, ബി പ്രതികുമാറാണ് പ്രതി. സിസിടിവി ദൃശ്യങ്ങളടക്കം ലഭിച്ചതിനു പിന്നാലെ പ്രദീപിനെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസിലാണ് പരാതിക്കാരനായ വിപിൻലാലിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത്. ഫോൺ വഴിയും ഊമക്കത്തുകളിലൂടെയും മൊഴി മാറ്റാനായി ശ്രമം നടന്നുവെന്നായിരുന്നു വിപിന്റെ മൊഴി. സമ്മർദ്ദങ്ങളുമായി വിപിനെ തേടി വന്നയാൾ പ്രതികുമാറാണെന്ന മൊഴി നൽകിയ സാക്ഷികളുടെ രഹസ്യമൊഴിയും ഇതിനൊപ്പം രേഖപ്പെടുത്തും. കോഴിക്കോട് കുറ്റ്യാടി മീൻപെട്ടി മലവാരത്തിലെ 219 ഏക്കർ വനഭൂമി സ്വകാര്യ വ്യക്തിക്ക് കൈമാറാനുള്ള സർക്കാർ നീക്കം വിവാദമായ സാഹചര്യത്തിൽ വനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. മന്ത്രി കെ രാജുവിന്റെ ചേംബറിൽ ഉച്ചയ്ക്ക് 12:30 യോഗം. മീൻപറ്റിയിലെ വനംഭൂമി അഭിരാമി പ്ലാന്റേഷന് കൈമാറാനുള്ള നീക്കം News18 പുറത്തുവിട്ട സാഹചര്യത്തിലാണ് അടിയന്തര യോഗം ചേരുന്നത്. കോഴിക്കോട് കുറ്റ്യാടിയിലെ വനഭൂമി അഭിരാമി പ്ലാന്റേഷന് കൈമാറാൻ റവന്യൂ വകുപ്പ് ഒത്തുകളിച്ചുവെന്ന രേഖകൾ. മീൻപറ്റിയിലെ 219 ഏക്കർ വനമല്ല എന്നും പ്ലാന്റേഷനാണെന്നും കാണിച്ച് 5 വർഷം മുമ്പ് കാവിലുംപാറ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് വനഭൂമിയുടെ കൈമാറ്റം ആവശ്യപ്പെട്ട് അഭിരാമി പ്ലാന്റേഷൻ സർക്കാരിനെ സമീപിച്ചത്. മീൻപറ്റി മലവാരത്തിലെ വനഭൂമി അഭിരാമി പ്ലാന്റേഷന് കൈമാറാൻ റവന്യൂ വകുപ്പും അണിയറ നീക്കം നടത്തിയതായാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 219 ഏക്കർ വരുന്ന ഭൂമിയിൽ കാപ്പിയും കുരുമുളകും റബ്ബറുമാണ് കൃഷി ചെയ്തിരുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. 200 ഏക്കറിൽ കാപ്പിത്തോട്ടവും 19 ഏക്കറിൽ റബ്ബറും കുരുമുളക് തോട്ടവും ഉള്ളതാണ് അഭിരാമി പ്ലാന്റേഷൻ എന്നാണ് കാവിലുംപാറ വില്ലേജ് ഓഫീസർ 2 തവണ തയ്യാറാക്കിയ റിപ്പോർട്ടുകളിലുള്ളത്. 2015 വടകര തഹസിൽദാർ ഇതു സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഇതേ വർഷം തന്നെയാണ് മീൻപറ്റി മലവാരത്തിലെ ഭൂമി പ്ലാന്റേഷനല്ലെന്നും വനമാണെന്നുമുള്ള ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ടും പുറത്തുവരുന്നത്.
അതായത് വനം വകുപ്പിലെ ഉന്നതാധികാര സമിതി പരിശോധന നടത്തി പ്ലാന്റേഷൻ അല്ലെന്ന് കണ്ടെത്തിയ അതേ കാലയളവിലാണ് വിപരീത റിപ്പോർട്ട് റവന്യൂ വകുപ്പ് നൽകുന്നത്. റവന്യൂ വകുപ്പിന്റെ ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി അഭിരാമി പ്ലാന്റേഷൻ ഭൂമി കൈമാറ്റത്തിന് സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. അഭിരാമി പ്ലാന്റേഷന് വനഭൂമി കൈമാറാൻ റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നീക്കം നടത്തിയത് UDF സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിൽ ഇപ്പോൾ വനമന്ത്രി തന്നെ ഇടപെട്ടതിന്റെ തെളിവുകളാണ് പുറത്തുവരുന്നത്. അഭിരാമി പ്ലാന്റേഷന്റേത് പെട്ടെന്നുള്ള നീക്കമല്ല. വനഭൂമി കൈമാറാൻ വർഷങ്ങളായി അധികാര കേന്ദ്രങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണിവർ. റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിലൂടെയും പുറത്തുവരുന്നത് ഇതാണ്. എസ് വിനേഷ് കുമാർ, News18, കോഴിക്കോട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എം ശിവശങ്കർ നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ED രജിസ്റ്റർ ചെയ്ത കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിരസിച്ചതിനെ തുടർന്നാണ് ശിവശങ്കർ ഹൈക്കോടതിയെ സമീപിച്ചത്. തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അറസ്റ്റ് ചെയ്തതെന്നും കൃത്യമായ തെളിവുകളില്ല എന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. സ്വപ്നയുടെ ലോക്കറിൽ നിന്നും കണ്ടെത്തിയ പണം സംബന്ധിച്ച് ED നൽകുന്ന വിശദീകരണത്തിൽ വൈരുദ്ധ്യമുണ്ട്. തനിക്കെതിരെ ഉണ്ടെന്ന് പറയുന്ന തെളിവുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം അറസ്റ്റിന് പര്യാപ്തമല്ല എന്നും ശിവശങ്കർ ചൂണ്ടിക്കാട്ടുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ED വിശദീകരണം തേടിയിരുന്നു. ശിവശങ്കറിനെതിരായ തെളിവുകൾ സംബന്ധിച്ച വിവരങ്ങൾ ED ഇന്ന് കോടതിയെ അറിയിക്കേണ്ടിവരും. ശബരിമലയിൽ തീർത്ഥാടന കാലം. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഭീഷണിയായി ജീവനക്കാർക്കിടയിലെ കോവിഡ് വ്യാപനം. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ 17 ജീവനക്കാർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കാൻ ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടക്കും. കൊല്ലം സിറ്റി പോലീസിൽ നിന്നും ഡ്യൂട്ടിക്കെത്തിയ 13 പേർക്കാണ് മടങ്ങിയെത്തിയപ്പോൾ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. IRB നിന്നും എത്തിയ 4 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇന്നലെ പുണ്യം പൂങ്കാവനം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാർക്കും IRBയിലെ 1 പോലീസുകാരനും വിശുദ്ധി സേനാംഗങ്ങൾക്കും പമ്പയിൽ നടത്തിയ റാപ്പിഡ് പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ പോലീസുകാർക്ക് പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയില്ല എന്ന ആക്ഷേപമുണ്ട്. ജീവനക്കാർക്കിടയിലെ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് പുതുതായി ഡ്യൂട്ടിയിലെത്തിയ പോലീസുകാർക്ക് പുതിയ സ്ഥലത്താണ് താമസ സൗകര്യം നൽകിയത്. സാമൂഹിക അകലം പാലിച്ചാണ് കിടക്കുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുള്ളത്. പോലീസ് മെസ്സിലും ക്രമീകരണങ്ങൾ കൂടുതൽ കർശനമാക്കി. കൂടുതൽ ഭക്തരെത്തുമ്പോഴും നിലവിലെ ക്രമീകരണങ്ങൾ മതിയെന്നാണ് ദേവസ്വം ബോർഡും പോലീസും കണക്കുകൂട്ടുന്നത്. ആവശ്യമെങ്കിൽ മാത്രമേ കൂടുതൽ ലാബുകൾ അനുവദിക്കൂവെന്ന് ആരോഗ്യവകുപ്പും വ്യക്തമാക്കുന്നു. News18 സന്നിധാനം. വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.